നമ്മുടെ എല്ലാം വീടുകളിൽ 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ചവരുടെ ലിസ്റ്റ് ഈ ഓണത്തിന് ശേഷം, അതായത് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചകളോടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അവരുടെ എല്ലാം വീടുകളിലേക്ക് സർക്കാർ നൽകുന്ന സൗജന്യ സഹായങ്ങളാണ് ഈ പറയുന്ന ലിസ്റ്റിലൊക്കെ ഉള്ളത്. ഈ നേട്ടങ്ങൾ നമ്മുടെ വീടുകളിലെല്ലാം എത്തിച്ചേരും. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ എത്തിച്ചേരും. BPL കാർഡുകാർക്ക് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കൂ എന്നുള്ള ഒരു പരാതി പോലും ഇതിൽ നിന്ന് ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ APL എന്നോ BPL എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്ന് ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലും നടക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന കമ്പിളിപ്പുതപ്പിന്റെ വിതരണമാണ്. മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് പിന്നീട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക. ഒരിക്കൽ ലഭിച്ചവർക്കൊക്കെ ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പുതുതായിട്ട് അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം സുഖമായിട്ട് നേടുന്നതിന് വേണ്ടി സാധിക്കും. 1000 രൂപ വിലയുള്ള കമ്പിളിപ്പതിപ്പ്, അതും നല്ല ഒന്നാം തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായിരിക്കും നമുക്ക് എത്തിച്ചേരുക. രണ്ടാമതായിട്ട് കട്ടിലിന്റെ വിതരണമാണ്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാം തരം കട്ടിലാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. അതും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കട്ടിലുകളും വിതരണം ചെയ്യുന്നത്. ഓരോ വാർഡിലും നിശ്ചിത എണ്ണം എന്ന വീതം ഓരോ പഞ്ചായത്തിലും അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും എല്ലാം ഈ ഒരു പദ്ധതി നടത്തപ്പെടുന്നുണ്ട്. ഇനി ഇതുകൂടാതെ തന്നെ വയോജനങ്ങൾക്ക് ഊന്നുവടിയുടെ സഹായം, അതിനുവേണ്ടി സൗജന്യമായിട്ട് ഇത്തരം വിതരണ പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികളെല്ലാം തന്നെ വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തപ്പെടുന്നതാണ്. അതാത് പഞ്ചായത്തുകളിൽ വാർഷിക ഗ്രാമസഭകൾ വിളിച്ചു ചേർന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ വാർഡിൽ നമ്മൾ പങ്കെടുക്കുകയും ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഒന്നിലധികം അപേക്ഷകൾ വയ്ക്കുന്നതിനും ഇവിടെ തടസ്സമില്ല. ഓരോ അപേക്ഷയ്ക്കും പ്രത്യേകം ഫോം ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ്. റേഷൻ കാർഡ് ഏതുമാകാം, അതിൽ കൃത്യമായിട്ട് ഇളവുകളുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ ആശുപത്രി, സർക്കാർ ആശുപത്രി, അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളുടെയും അതോടൊപ്പം തന്നെ ജനകീയ കൂട്ടായ്മകളുടെയും എല്ലാം ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ തിമിര ശസ്ത്രക്രിയകളും നടത്തപ്പെടുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും നിശ്ചിത സമയങ്ങൾ തോറും വർഷത്തിൽ ഒന്ന് വീതം ഇത്തരത്തിലുള്ള ബൃഹത് പദ്ധതികളുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് അടുത്തുള്ള സഹകരണ ആശുപത്രികൾ അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ജനകീയ കൂട്ടായ്മകൾ, സംഘടനകൾ എന്നിവരുമായിട്ട് കൃത്യമായിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി. നമ്മുടെ പ്രദേശത്തെ എല്ലാ വർഷങ്ങളിലും ഒന്നിൽ പരം സംഘടനകളുടെ അല്ലെങ്കിൽ ഒന്നിൽ പരം ഇത്തരത്തിൽ കേന്ദ്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ചികിത്സാ ക്യാമ്പുകൾ എല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് BPL റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് ആനുകൂല്യമുണ്ട്. മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ സൗജന്യ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടായ പല്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം പരമാവധി 5000 രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ഇത് BPL ഗുണഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതുകൂടാതെ തന്നെ വയോമധുരം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. BPL റേഷൻ കാർഡുകാർക്ക് വേണ്ടിയാണ്. നമുക്ക് ഷുഗർ നിർണയത്തിന്, അതായത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായിട്ട് നിർണയിക്കുന്നതിന് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നു. ഓരോ ജില്ലകളിലും നിശ്ചിത എണ്ണമിതം എല്ലാ വർഷങ്ങളിലുമുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കാം, ഇതിന് സമയപരിധിയില്ല. പ്രത്യേകമായിട്ട് അപേക്ഷകൾ വിളിക്കുന്ന സമയവുമുണ്ട്, ആ സമയത്ത് നമുക്ക് അപേക്ഷ വെക്കാം. അല്ലാതെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വയ്ക്കാവുന്നതാണ്. BPL റേഷൻ കാർഡുകൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ 60 വയസ്സ് ഇപ്പോൾ പിന്നിട്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും. ഇതിന് സമയപരിധിയില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മെഡിക്കൽ ബോർഡ് 60 വയസ്സ് പിന്നിട്ടിരിക്കുന്നു ഇന്ന ഗുണഭോക്താവ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രമാണ് ഇതിന്റെ പ്രധാന രേഖ. സ്കൂൾ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം അഭാവത്തിൽ തന്നെ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും സമർപ്പിച്ചാൽ മതിയാകും. ഇത് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഈ തീർച്ചയായിട്ടും ഈ പദ്ധതികളെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സെപ്റ്റംബർ മാസത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ആനുകൂല്യങ്ങളാണ് വീഡിയോ വഴി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കാനുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറിയിപ്പ് മനസ്സിലാക്കുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുപിട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.